ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഒപ്പ് ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷ ഇതാ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇനി അധികം വൈകാതെ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ എക്സാം ഹാളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത്, നിങ്ങൾക്ക് ഈ എക്സാമിന് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ആൻസർ ഷീറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ നിങ്ങൾ ഈ പരീക്ഷയിൽ എഴുതിയ ആൻസർ ഷീറ്റ് പോലെ ഒരു ആൻസർ ഷീറ്റ് അല്ല നിങ്ങളുടെ കയ്യിലേക്ക് തരിക. ഇതുപോലെ ഒരു ഫ്രണ്ട് പേജ് ഒക്കെയുള്ള ഫ്രണ്ട് ഷീറ്റിൽ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു ആൻസർ ഷീറ്റാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രണ്ട് പേജ്, ഈ മെയിൻ ഷീറ്റിലെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും പിന്നെ ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളും SSLC വിദ്യാർത്ഥികൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എക്സാം ഹാളിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇൻവിജിലേറ്റർ ഇത്തരത്തിലുള്ള, അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡ്യൂട്ടിക്ക് വരുന്ന ടീച്ചർ ഇതുപോലൊരു പേപ്പർ തരും. ഈ പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫില്ല് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് മെയിൻ എക്സാം അല്ലെങ്കിൽ എക്സാം എഴുതി തുടങ്ങാൻ കഴിയൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളത് എന്ന്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, ഏറ്റവും ആദ്യം ഈ ഒരു മെയിൻ ഷീറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നെയിം ഓഫ് എക്സാമിനേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടോ, അതായത് എക്സാമിനേഷൻ്റെ പേര്, അതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ വർഷത്തെ മാർച്ച് മാസത്തിലെ SSLC എക്സാമിനേഷൻ ആണ് എന്നതെങ്കിൽ SSLC എക്സാമിനേഷൻ മാർച്ച് മന്തിൻ്റെ പേര് എഴുതുക, മാർച്ച് 2022-23 ഇതാണ് എക്സാമിനേഷൻ്റെ പേരായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുമെങ്കിൽ ഇവിടെ മോഡൽ എക്സാമിനേഷൻ എന്ന് എഴുതിയാൽ മതി. അത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് സബ്ജക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എക്സാം എഴുതുന്നത് ആ സബ്ജക്റ്റിൻ്റെ പേര് എഴുതുക. അതിപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സിനോ, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഏതാണോ സബ്ജക്ട് അത് എഴുതുക. ഇവിടെ പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റ് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ മലയാളം എന്ന് എഴുതുന്നു, മലയാളമാണ് സബ്ജക്റ്റ്. ഈ പേപ്പർ എന്ന് കൊടുത്തത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താണ് ഈ പേപ്പർ എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ കേട്ടോ. ഈ ലാംഗ്വേജിന് മാത്രമേ ഇത് വാദമുള്ളൂ, പ്രത്യേകിച്ച് മലയാളത്തിന്. മലയാളം ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളം ഫസ്റ്റാണ് എഴുതുന്നതെങ്കിൽ മലയാളം ഫസ്റ്റ് എന്ന് പേപ്പർ വൺ എന്ന് എഴുതുക, പേപ്പർ വൺ എന്ന് എഴുതുക. ഇനി എല്ലാവർക്കുമുള്ള എക്സാമാണ് മലയാളം സെക്കൻഡ്. മലയാളം സെക്കൻഡാണ് എഴുതുന്നതെങ്കിൽ മലയാളം എഴുതിയ ശേഷം മലയാളം സെക്കൻഡ് എന്നും എഴുതുക. ഇനി മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ പേര് മാത്രം ഇവിടെ എഴുതിയാൽ മതിയാവും. ഇവിടെ നിങ്ങൾ പേപ്പർ ഒന്ന് വരുന്ന ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. പിന്നീടുള്ളത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾ ഏത് ഡേറ്റിലാണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾ മാർച്ച് 9 പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 9/3/2023 അല്ലെങ്കിൽ ജസ്റ്റ് 23 എഴുതാൻ മതി, അല്ലെങ്കിൽ 2023 നിങ്ങൾ അവിടെ എഴുതുക. ഇനി നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാം ഇവിടെ കുറേ സ്കോർ എന്ന് എഴുതി കുറേ ഏരിയ ഫ്രീ ആയിട്ടത് കാണാം. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എഴുതിയിട്ടില്ല. ഇത് അതായത് നിങ്ങൾക്കുള്ള ഭാഗമല്ല. ഇത് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചേഴ്സാണ്. കാരണം നിങ്ങളുടെ പേപ്പർ നോക്കി ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അവരിവിടെയാണ് എഴുതുക. നമ്മുടെ സാധാരണ സ്കൂൾ ആൻസർ ഷീറ്റ് കാണുമ്പോൾ മാർജിൻ്റെ സൈഡിൽ എഴുതുന്ന ആ ഒരു സംഭവം ഇവിടെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്കാണെങ്കിൽ എവിടെയാണ് എഴുതുക. ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും എഴുതാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെ എഴുതുക. സോ ഈ ഏരിയയിൽ നിങ്ങൾ തൊടാൻ പോലും പാടില്ല, ഇവിടെ നിങ്ങൾ ഒന്നും എഴുതാൻ പാടില്ല. ആ ഏരിയ നിങ്ങൾ വിടുക, അത് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഏറ്റവും ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കേണ്ട ഏരിയ അതാ ഇവിടെയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്, നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ നമ്പർ തന്നിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് തെറ്റുകൂടാതെ വളരെ കൃത്യമായിട്ട് എഴുതണം. ഇവിടെ നമുക്ക് 7 കോളങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6, 7. പക്ഷേ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ യഥാർത്ഥത്തിൽ 6 എണ്ണമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ SSLC പ്ലസ് വണ്ണും പ്ലസ് ടുവിനും സെയിം പേപ്പറാണ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർക്ക് 7 അക്കമുണ്ട്, SSLC 6 അക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആദ്യം അക്കത്തിൽ എഴുതുക. ഉദാഹരണത്തിന് 640/119 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് കരുതുക. ആദ്യത്തെ 6 കോളങ്ങൾ തന്നെ 6, 4, 0, 1, 1, 9 ഈ രീതിയിൽ ഓരോ കോളത്തിൽ ഓരോ നമ്പർ എഴുതുക. അവസാനത്തെ കോളത്തിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല, കാരണം 6 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വിട്ടുക, ഈ രീതിയിൽ കോളം കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് വിട്ടുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ക്രോസ് ചെയ്യണം.
പിന്നീട് അക്ഷരത്തിൽ ഇത് എഴുതാനാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ 640119 എന്ന് എഴുതാം, അല്ലെങ്കിൽ 640119 എന്ന് എഴുതാം. അല്ലാതെ ഒരു കാരണവശാലും 640119 എന്ന് എഴുതാൻ പാടില്ല. നിങ്ങൾ ആ നമ്പർ മാത്രം എഴുതുക, 640101. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്, 19. ഇനി അതിന് പകരം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണ് അത് എഴുതുക. മലയാളത്തിൽ ഇവിടെ 640119 എന്നും നിങ്ങൾക്ക് എഴുതാം. ഇവിടെയും ഇതേപോലെ നിങ്ങൾ ക്ലോസ് ചെയ്യാം. പിന്നെയുള്ളത് ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം ഇവിടെ എഴുതേണ്ടത് നിങ്ങളുടെ ഇവിടെ സൈൻ ചെയ്യേണ്ടത്, ഡേറ്റോടുകൂടി സൈൻ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വരുന്ന അധ്യാപകനാണ്. സോ നിങ്ങളവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, അത് നിങ്ങൾ വിട്ടേക്കുക. ഈ ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും വിട്ടേക്കുക. എന്നാൽ തൊട്ടടുത്ത് വരുന്ന കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഒരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ കോഡ് നമ്പറാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വരുന്ന അധ്യാപകൻ നിങ്ങൾ കാണിച്ചു തരും എവിടെയാണ് ആ കോഡ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഇവിടെ കോഡ് നമ്പർ എഴുതുക. എന്താണ് ആ കോഡ് നമ്പർ, അതാണ് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ചിലപ്പോൾ അത് ചെയ്യാം 119 എന്നും അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് നമ്പർ ആയിരിക്കും. എന്താണ് കോഡ് നമ്പർ, അത് ഇവിടെ നിങ്ങൾ എഴുതണം. ഇനി മറ്റൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കാനുണ്ട്. ഇതാ നോക്കുക, ഈ ഒരു ഷീറ്റിൽ ഏറ്റവും മുകളിലായിട്ട് ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ് യൂസ്ഡ് എന്ന് കാണാം. ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ് യൂസ്ഡ്, ഇത് എക്സാമിൻ്റെ തുടക്കത്തിലല്ല നിങ്ങൾ എഴുതേണ്ടത്. എക്സാം നിങ്ങൾ എഴുതിക്കഴിഞ്ഞ ശേഷം എത്ര അഡീഷണൽ ഷീറ്റുകൾ നിങ്ങൾ വാങ്ങിയെന്നാണ്. നിങ്ങൾ ആൻസർ പേപ്പർ ആദ്യത്തെ മെയിൻ ഷീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ രണ്ട് പേജ് ആകുന്നുണ്ടാവും, ഒന്ന് മാത്രമല്ല ഇതിൻ്റെ പിറകിൽ ഒരു പേജ് കൂടി നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകും. അപ്പം അതല്ല എഴുതേണ്ടത്. ഈ രണ്ട് പേജിലും ഈ പേജ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ പുതുതായിട്ട് എഴുന്നേറ്റ് നിന്ന് ഓരോ അഡീഷ് ഷീറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ അഡീഷ് ഷീറ്റുകളുടെ എണ്ണം മാത്രമാണ് എഴുതുന്നത്, മെയിൻ ഷീറ്റ് അതിൽ ഉൾപ്പെടില്ല. അഡീഷ് ഷീറ്റ് നിങ്ങൾ 4 എണ്ണം 5 എണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ 4 5 എത്രയാണോ അതവിടെ എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.